ഹൈ ചാനൽ അങ്ങനെ ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ് പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ക ഒരു അവിയൽ പരിവുമായിരുന്നു പടം മുന്നോട്ട് പോകുന്നത് കൈയടിക്കാൻ പറ്റിയ സീൻസോ നമുക്ക് എനർജറ്റിക് ആയിട്ടുള്ള ഒരു സീൻസും നമുക്ക് വെള്ളി പ്രബണം തന്നിട്ടില്ല പക്ക ഒരു അവിയൽ സിനിമ തന്നെയായിരുന്നു പടം ഡയറക്ടഡ് ബൈ വെങ്കിട്ട് പ്രഭു നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരൻ നിരനിരയുള്ള സിനിമ ആണ് എല്ലാ പടവും ഹിറ്റ് പടങ്ങളാണ് റീസൻ്റ് ആയിട്ടുള്ള ഒരു തെലുഗു പടം ഒഫീഷ്യൽ റീസായിട്ടുണ്ട് അത് മാത്രമാണ് എൻ്റെ അറിവിൽ കുറച്ച് ഒരു സീനായിട്ടുള്ളത് അതിനു മുന്ന എല്ലാ പടങ്ങളും വേറെ എല്ലാവരും ഫ്രം ദ ഫസ്റ്റ് സിനിമ തൊട്ട് എൻ്റെ ശരിയാണെങ്കിൽ ഫസ്റ്റ് സിനിമ സരോജ എന്ന് പറഞ്ഞ സിനിമയാണ് അതുകൊണ്ടുള്ള എല്ലാ പടങ്ങളും വെങ്കിട് പ്രഭുവിനൊരു ഒരു മേക്കിംഗ് ഉണ്ട് പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഉണ്ട് അതൊക്കെ പക്കായിട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ പടത്തിൽ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു പ്രഭു പ്രഭുവല്ല കാണിക്കുന്നത് ഇത് വെങ്കി പ്രഭു വേറെ എന്തോ ട്രൈ ചെയ്താണ് പക്ഷെ മൊത്തം പാളിപ്പോയി ഇത് എന്തുദ്ദേശിച്ചാണ് വിജയ് പടം ഇഷ്ടപ്പെട്ടു എന്നു പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞോളാം അത്ര കൺഫ്യൂസ്ഡ് ആണ് എസ്പെഷ്യലി ആ യങ് ഒക്കെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാൻ കുറെ ഷോ കഴിച്ചാണ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് ആക്ച്വലി യങ് പോഷൻ ചെയ്ത വിജയ് കുറെ എസ് ജെ സൂര്യ കളിക്കാൻ സംബന്ധിച്ചു പറഞ്ഞാൽ ഏറ്റവും വലിയ ശരി അതൊന്നും അത് അങ്ങനെ കൊണ്ട് മാത്രം ചെയ്യപ്പെടുന്ന കാര്യമാണ് അത് ഇയാൾ ചെയ്താൽ അത് ശരിയാവൂല വർക്കൗട്ട് ആവൂല അത് അയാൾക്കുള്ള സാധനമാണ് അത് ചോദിച്ചു ഇവിടെ മാക്സിമം വർക്ക്ഔട്ടാൻ ശ്രമിച്ചു തന്നെ പക്ഷെ അത് നടന്നില്ല വന്താ സുട്ടാ സത്താ റിപ്പീറ്റ് ഇവിടെ അത് വർക്കൗട്ട് ആവത്തില്ല കാരണം ഇത് വേറെ ഫീൽഡാണ് കാരണം ഒന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറയാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ്ക്ക് ഇങ്ങനത്തെ ഒരു ഫിലിം നടത്തേണ്ട സമയം കഴിഞ്ഞു ഇനി പറയണ്ടും കാര്യമില്ല ഇനി അടുത്ത വടം അറങ്ങാൻ പോകുന്ന സിനിമയിൽ ഡയറക്ടർ എച്ച് വിനോദാണ് അതിന് എന്ത് ടൈപ്പ് ഫിലിമാണെന്നുള്ള കാര്യം ഇനി നേട്ട് കണ്ടു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇനി പൊളിറ്റിക്സിൽ ഇറങ്ങുകയാണെങ്കിൽ സിനിമയിൽ ഇനി ഇല്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പ് ആയി എന്ന് തന്നെയാണ് നമുക്ക് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു പടം സെക്കൻഡ് ക്ലാസ് അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു പല പടം ചെയ്യുമ്പോഴെങ്കിലും ഒന്ന് ഊഹിക്കണം അല്ലെങ്കിൽ ഓഡിയൻസിന് അല്ലെങ്കിൽ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിയൊരു പടമാണെന്നും കൂടി അന്വേഷിച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നും എനിക്ക് പേഴ്സണലി തോന്നി സെക്കൻഡ് എടുത്ത് പറയേണ്ടത് മ്യൂസിക് ഡയറക്ടർ യുവൻ ശങ്കർ രാജു യുവൻ ശങ്കർ രാജുനെ എടുത്ത് പറയണം മ്യൂസിക് അമ്പാര ബോറാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ പുടുക്കലും കിഡ്ഡിലെ ലോക്ക് ചെയ്തിട്ടുണ്ട് കിഡ്ഡലം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു എക്സ്പെഷ്യലി യങ് പോർഷൻ വിജയി കൊടുത്തതും പിന്നെ അഡൾട്ടിന് കൊടുത്തതൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളി സാധനം വരുന്നു പിന്നെ സോങ്സിൽ എനിക്ക് ഒരു കാര്യം ഇഷ്ടമാണ് അത് അതായത് ഒരു നമ്മൾ ആരും കേട്ടില്ല അതായത് വിജയുടെ യങ് പോഷൻ അതൊരു കൊച്ചൊരു പയ്യൻ ചെയ്യുന്ന റോൾ ഉണ്ട് അതിൻ്റെ ഒരു എന്തുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല സ്പോലറാവും അത് എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ള കാര്യത്തിൽ കാണിക്കുമ്പോൾ ഒരു സോങ്ങ് ഉണ്ട് ഒരു ഭയങ്കര ഫീലിങ് സോങ്ങ് ആണ് അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ആ സോങ് അതുപോലെ തന്നെ ആ കൊച്ചു കൊച്ചുപയൻ്റെ എടുത്ത് പറഞ്ഞു ഈ സിനിമയിൽ ആകപ്പാടെ സ്കോർ ചെയ്ത ആ കൊച്ചുപയാണ് അഭിനയത്തിൽ സ്കോർ ചെയ്ത പയ്യന് ഒരു രക്ഷയില്ല പുള്ളി പയ്യൻ്റെ പേര് എനിക്ക് അറിയത്തില്ല ഒരു രക്ഷയില്ല അവിടെ നീ അടിപൊളിയായിരുന്നു തകർത്തിട്ടുണ്ട് ആ സ്ക്രീനിലും വിജയകണ്ണാൻ്റെ കൂടെ നീ അത് സെറ്റായിട്ട് പെർഫോം ചെയ്ത് പെർഫോം ചെയ്തേ നീ ഒറ്റയ്ക്കുള്ള ഷോർട്സും അത് നല്ല ഓരോ എടുത്ത് എഫോർഡിട്ട് ചെയ്തിട്ടുണ്ട് അത് ആ പയ്യനെ സമ്മതിച്ചു കൊടുക്കേ പറ്റത്തുള്ളൂ പിന്നെ കുറേ സർപ്രൈസും എല്ലാ എലമെൻസും കാര്യങ്ങളും ക്യാമിയോസും എല്ലാം വരുന്നുണ്ട് പിന്നെ അടുത്ത കാര്യമെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ നാലുമണിക്ക് പടം കണ്ട് പിന്നെ രണ്ടാമത് രണ്ടുവർഷം ഞാൻ പടം കണ്ട് സത്യം പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു എനിക്ക് അറിഞ്ഞുകൂടാ രാവിലെ നാലു മണിക്ക് കണ്ടു പിന്നെ രണ്ടാമത്തെ രണ്ടുമണി ആദ്യം കണ്ട തിയേറ്റർ ഒക്കെ കുഴപ്പമില്ല രണ്ടാമത്തെ തിയേറ്റർ പിന്നെ നമ്മുടെ സ്ഥിരം ബസ് തിയേറ്റർ തന്നെ പോയി കാണാവ് വാശി കൊണ്ട് പോയി കണ്ടതാണ് പിന്നെ തൃപ്തിയായി തിരുപ്പതിയായി അതായിരുന്ന അവസ്ഥ പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് വെങ്കിറ്റ് പ്രഭു എണ്ണ ഇങ്ങനെ വിജയ് വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരു പണി ചെയ്ത് കളഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഒരു സത്യം പറഞ്ഞ വിഷമമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പ്രതീക്ഷിച്ചല്ല നിങ്ങളാ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം വേറെ ഇതില് കാണിക്കുന്നത് വേറെ ഇതുപോലെ തന്നെ മറ്റേ പുള്ളിയും കടന്നു എൻ്റെ സെക്കൻഡ് ഹാഫ് പിന്നെ കൈ അടിക്കാനേ സമയമുള്ളൂ കൈ അടിക്കാൻ പിന്നെ കൈ ഇങ്ങനെ കൊട്ടാ നമുക്ക് പിന്നെ കൈ ഇങ്ങനെ അടുപ്പിക്കാനുള്ള സമയം കിട്ടത്തില്ല എന്നാണ് പറഞ്ഞത് ആ ഒരു ഒരകരം മാറിയുന്ന കൈ ഇങ്ങനെ അടിച്ച് കൈ അടിക്കാനുള്ള ഒരു വർഷം അതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എഐ പക്ഷെ എഐ ഇതിലാ പറയാ ഇന്ത്യൻ കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇതിലൊക്കെ ബെറ്റർ എ എ വർഷൻ ആയിരുന്നു പടത്തിൻ്റെ ബഡ്ജറ്റ് നാനൂറ് കോടിയാണ് പ്രൊഡ്യൂസർ തന്നെ പുറത്ത് വിട്ട് വിജയ് ഇരുന്നൂറ് കോടി വാങ്ങിച്ചെന്നുള്ള കാര്യം അടുത്ത പൊളിറ്റിക്സിലായി ഇറങ്ങുന്നത് കുറച്ച് കുറച്ച് സെയിൽസിൻ്റെയൊക്കെ ആവശ്യം വരുന്നതുകൊണ്ടായിരിക്കും പക്ഷെ ആ ഇരുന്നൂറ് കോടിക്ക് ഈ സിനിമ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു പുല്ലു സിനിമയിലില്ല വന്നിട്ടുമില്ല ഒരു തേങ്ങ വന്നിട്ടില്ല ഇരുന്നൂറ് കോടിക്കുള്ള സാധനം ഒന്നും സിനിമയിൽ അയിലത്ത് പോയിട്ടില്ല ആ വിജയുടെ പെർഫോമൻസിലായാലും ഒഫീഷ്യലി ഞാൻ വിജയ് ഫാനാണ് ഇതാ ടീഷർട്ട് ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ പടത്തിൽ ആ ഒരു പൈസക്ക് വാങ്ങിയ മുതലെടുപ്പൊന്നും ഈ പടത്തിൽ ഞാൻ കണ്ടിട്ടില്ല പ്പാടെ കൊള്ളാമെന്നുള്ള സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിന്നെ പിന്നെ കുറച്ച് സ്ലോ മോഷൻ സീൻസ് സീൻസൊക്കെ അടിപൊളിയായിരുന്നു അറിയാമല്ലോ വിജയിക്കുള്ള സ്ക്രീൻ സെസ്സിന്റെ പവർ എന്താണെന്നുള്ള കാര്യം ആ ഒരു ഓറ നല്ല തിളങ്ങി നിപ്പുണ്ടായിരുന്നു അത് കാണാൻ ഭയങ്കര രസമായിരുന്നു പിന്നെ സ്നേഹ അടിപൊളി റോഡായിരുന്നു സ്നേഹ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സെറ്റ് അടിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ലൈല ലൈല നമ്മൾ പണ്ട് നമ്മുടെ പിതാമ്പക്കെന്ന് പറയുന്ന ഞാൻ നോട്ടീസ് നോട്ടീസ് എന്ന് പറയുമ്പോൾ ലൈല എന്ന് പറയുന്ന അടീന പുള്ളിക്കാരി വലിയ പിന്നെ പ്രശാന്ത് ഉണ്ട് പ്രശാന്തിന്റെ കോമഡി അവിടെ ഇവിടെ കുറച്ച് എനിക്ക് വർക്കൗട്ടായിട്ടുണ്ട് പിന്നെ പ്രഭുദേവ് അണ്ണൻ ഉണ്ട് പിന്നെ നമ്മുടെ ജയറാമേട്ടൻ ജെറാമാട്ടൻ ഓ ഫൈൻ നൈസ് അവിടെ ഇവിടെ പേപ്പ വേപ്പൊക്കെ കളിച്ച് 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 പോവും ബലം പിടിച്ച് ഒക്കെ ബലം പുള്ളിക്കാർ ഏറെ വലിച്ച് വായും ഒപ്പം കയറ്റെങ്കിൽ നടക്കുകയാണ് കൊള്ളാം കുഴപ്പമില്ല പക്ഷേ പടത്തിനൊരു നെഗറ്റീവായിട്ടൊന്നും ബാധിക്കുന്നില്ല പിന്നെ സസ്പെൻസ് ട്വിസ്റ്റും എല്ലാം ഞങ്ങൾ വഴങ്ങുന്നുണ്ട് പക്ഷേ നമുക്കൊരു എനർജിറ്റി എനർജി കിട്ടുന്ന സാധനം വന്നിട്ടില്ല പടത്തിൽ ഇപ്പോഴും അവിടെ വെങ്കിട് അത് കയ്യിൽ നിന്ന് പോയി പിന്നെ ലാസ്റ്റ് ബി ടി എസ് സീൻസ് അത് കാണാൻ ഭയങ്കര രസമാണ് പിന്നെ പിന്നെ എൻ്റെ അടുത്ത പാട്ടിറങ്ങുന്നുണ്ട് അതായത് ഗേറ്റേഴ്സ് ഓഫ് ഓൾ ദ ടൈമിൽ ദ വില്ലൻ വെങ്കിട് പ്രഭു വില്ലൻ എന്ന് പറഞ്ഞ അടുത്ത പാ പാട്ടിറങ്ങാൻ പോവാണ് എന്തൊക്കെ കാണിച്ച് കൂട്ടണം എന്നുള്ള കാര്യം ഒരു വിടിയില്ല പക്ഷേ അങ്ങ് നിർത്തിയാൽ അത് ശുഭം ആണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ തന്നെ പറയുള്ളൂ വേറെ ഒന്നും കൂടുതലൊന്നും വിശദീകരിക്കാൻ പടത്തിന് വേണ്ടി അങ്ങനെ ഇല്ല ആ യങ് പോഷൻ തന്നെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇരിറ്റേറ്റ് ഫീൽ ചെയ്തത് പക്ഷെ അതിൽ നിന്നും ബെറ്റർ ആയിട്ട് വന്ന കുറെ സമയം റീൽസൊക്കെ പയ്യന്മാർ ഇറക്കി എഡിറ്റ് ഇറക്കുന്നുണ്ട് ആ ബി എഡ് ഒക്കെ എടുത്ത് കറഞ്ഞാൽ പിന്നെയും ബെറ്റർ ആയിരുന്നു വെർഷൻസ് ഒക്കെ എന്തുകൊണ്ട് എന്തി നോക്കിയില്ല ഇത്രയും പൈസ മുടക്കിയല്ല അപ്പൊ അതും കൂടെ നോക്കണ്ടേ അതും കുറെ എനിക്ക് ഡിസപ്പോയിൻ്റ് ആണ് പടം ഫുള്ളി എനിക്ക് ആണ് പടം പടം എനിക്ക് വെറുത്തായിട്ട് തോന്നിയില്ല നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്ത് നോക്കുക ഓക്കെ ഒന്ന് അറിയിക്കുക